ഖരമാലിന്യത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വാങ്ങുന്നതിനുള്ള ധാരണാപത്രത്തിൽ വൈദ്യുതി മന്ത്രി MM മണി ഒപ്പുവച്ചു. കൊച്ചി നഗരസഭയും ജി ജെ എക്കോ പവർ കമ്പനിയും ചേർന്ന് കൊച്ചി ബ്രഹ്മപുരത്ത് സ്ഥാപിക്കുന്ന സംസ്കരണ പ്ലാന്റിൽ നിന്നാണ് KSEB വൈദ്യുതി വാങ്ങുക. യൂണിറ്റിന് 6.17 രൂപ നിരക്കിൽ 20 വർഷത്തേക്കാണ് കരാർ. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ മാലിന്യം സംസ്കരിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രീകൃത വേസ്റ്റ് ടു എനർജി പ്ലാന്റ് സംസ്ഥാനത്ത് 9 ജില്ലകളിൽ സ്ഥാപിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നയപരമായ തീരുമാനം എടുത്തിരുന്നു. ഇതിലുൾപ്പെടുന്നതാണ് കൊച്ചി ബ്രഹ്മപുരത്ത് നഗരസഭയും ജി ജെ എക്കോ പവർ എന്ന സ്വകാര്യ കമ്പനിയും ചേർന്ന് സ്ഥാപിക്കുന്ന 9.76 MW സംസ്കരണ പ്ലാന്റ്. കൊച്ചി നഗരസഭ വിട്ടു നൽകിയ 20 ഏക്കർ സ്ഥലത്ത് സ്ഥാപിക്കുന്ന പ്ലാന്റിന് 295 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ജി ജെ എക്കോ പവറിൽ നിന്ന് യൂണിറ്റിന് 6.17 രൂപ എന്ന നിരക്കിൽ KSEB വൈദ്യുതി വാങ്ങും. 20 വർഷത്തേക്കാണ് കരാർ. ഇതിനുമുമ്പ് വൈദ്യുതി ബോർഡ് വെച്ചിരിക്കുന്ന വൈദ്യുതി വാങ്ങൽ കരാറുമെല്ലാമായി ബന്ധപ്പെട്ട് ഒരു ഉയർന്ന കുറേ കൂടി ഉയർന്ന വിലയാണ് ഇതിന് എന്ന പ്രത്യേകതയുണ്ട്. മറ്റ് പട്ടണങ്ങളിലും ഇതിനുള്ള സ്കീമുണ്ടാവും. അങ്ങനെ ഉണ്ടായാലും അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ ആ വൈദ്യുതിയും ഭാവിയിൽ നമ്മൾ വാങ്ങേണ്ടതാണ്, നമ്മുടെ ഒരു ബാധ്യതയാണ് എന്നാണ് ഗവൺമെൻറ് കരുതുന്നത്. വൈദ്യുതി ബോർഡും ആ നയത്തിനോട് യോജിപ്പാണ്. കൊച്ചി നഗരസഭ പ്രതിദിനം 300 മില്യൺ ടൺ ഖരമാലിന്യം നൽകുകയും അതിൽ നിന്ന് പ്രതിവർഷം 47 MW വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയുമാണ് ലക്ഷ്യം. 18 മാസത്തിനകം പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ട കേരളത്തിൽ സ്ഥാപിക്കുന്ന പദ്ധതികളിൽ നിന്നുള്ള മുഴുവൻ വൈദ്യുതിയും റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിക്കുന്ന നിരക്കിൽ KSEB വാങ്ങും. 24 തിരുവനന്തപുരം.